കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. കഴിഞ്ഞ 42 ക്ലാസുകളായി ഈ പ്ലാറ്റ്ഫോമിൽ രക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് എടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്ക് സാന്നിധ്യ സഹകരണത്തിനും ഈ സമയത്ത് ക്രിസ്തുയേശുവിൽ എനിക്കുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഒപ്പം ഈ പ്ലാറ്റ്ഫോം സഞ്ജീവി ആണ് അദ്ദേഹത്തിന്റെ ചെലവ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അദ്ദേഹം അനുവദിച്ചു തന്നതിലും കർത്താവിൻ നാമത്തിലുള്ള സ്നേഹം അറിയിക്കട്ടെ. ഈ ക്ലാസ്സുകൾ തുടർന്നു പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില അത്യാവശ്യമായ എൻഗേജ്മെന്റുകൾ ഉള്ളതുകൊണ്ട് ഈ ഇന്നത്തെ എപ്പിസോഡ് കൂടി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ ക്ലാസ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുവാൻ നിർബന്ധനായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ചൊവ്വാഴ്ചത്തെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം തുടർന്നും നടന്നു പോകുന്നതാണ് എന്നുള്ള വിഷയവും ഈ സമയത്ത് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നാം പഠിച്ചു വരുന്ന രക്ഷാ പദ്ധതിയോട് ബന്ധത്തിൽ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് രക്ഷയോട് ബന്ധപ്പെട്ട ഒരു അടയാളമാകുന്ന പരിച്ഛേദന എന്നുള്ള വിഷയമാണ്. പരിച്ഛേദനയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഒരു ജനതയെ ലോകത്തിൽ നിലനിർത്തുവാൻ വിളിച്ച് വേർതിരിച്ച ഇസ്രായേലിൻ്റെ പൂർവ പിതാവായ അബ്രഹാമിനോട് മുതൽ ദൈവം ചെയ്ത നിയമത്തിൻ്റെ ഒരടയാളമായിട്ടാണ് പരിച്ഛേദന, അതായത് സർക്കംസിഷൻ എന്ന വിഷയത്തെ നാം വിവക്ഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 4 11 വാക്യവുമാണ് നിഴൽ പൊരുളായി പരിച്ഛേദന എന്ന വിഷയത്തെ വിവക്ഷിച്ചിട്ടുള്ളത്. അതില് നാം വായിക്കുന്നത് പരിച്ഛേദന അബ്രഹാമിനെ സംബന്ധിച്ച് ഭാഗ്യമായ ഒരു അടയാളം ആയിരുന്നു. അതൊരു നിഴലാണ്, അതിൻ്റെ പൊരുൾ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാകുന്നു എന്ന് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 10 16 വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ എന്ന് കർത്താവ് കൽപ്പന കൊടുത്തിരിക്കുകയാൽ ഹൃദയത്തിൻ്റെ മുറിവാണ് ആ നിഴലായി നൽകപ്പെട്ട പരിച്ഛേദനയിലെ പ്രധാനപ്പെട്ട അർത്ഥം അല്ലെങ്കിൽ ആശയം എന്ന് നാം മനസ്സിലാക്കുന്നു. അതിലെ പ്രവർത്തന പുസ്തകം 7 സ്തേഫാനോസ് ഇസ്രായേലിനോട് വിശേഷാൽ യഹൂദന്മാരോട് ചെയ്ത ആദ്യവും അന്ത്യവുമായ തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കല്ലെറിയാത്തവർ ആരുള്ളു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഹാ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏറ്റിട്ടില്ലാത്തവരായിട്ടുള്ളവരേ എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നു, അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു എന്നാണ് വായിക്കുന്നത്. അപ്പോ ഇസ്രായേലിന് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം ബാഹ്യ അടയാളമായി നൽകിയ പരിച്ഛേദന അതിൻ്റെ പൊരുളായ തത്വത്തിൽ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന മുറിവിനെ അല്ലെങ്കിൽ മാനസാന്തരത്തെ അല്ലെങ്കിൽ പാപത്തെ കുറിച്ചുള്ള കുറ്റബോധത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുന്നു. പരിച്ഛേദനയുടെ അർത്ഥം അനുസരണമാണെന്ന് ഇവിടെ നമുക്ക് ഗ്രഹിക്കാം. കാര്യം ഇനിമേൽ ദുശാഠ്യമുള്ളവരായിരിക്കരുത് എന്ന ആവർത്തന പുസ്തകം 10:14 പരിശീലനോട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് പരിശീലന കർത്താവിനുള്ള അനുസരണത്തിന്റെ അടയാളമാണെന്ന് നമുക്ക് സുവേദിതമായി മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമ പരിശോധനയും ആശയത്തിൽ ഇത് തന്നെയാണെന്നാണ് വചന പഠനത്തിലൂടെ നമുക്ക് വെളിവാകുന്നത്. പുതിയ നിയമ പരിശോധന സമൂലമായ ഒരു പ്രകൃതി മാറ്റത്തെ അല്ലെങ്കിൽ സ്വഭാവ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവവചനം പറയുന്നു, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ അവൻ പാപത്തിന് മരിക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായത് നാം പാപത്തിന് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ മരിക്കുന്നു. പാപത്തിന് മരിക്കുന്നവരായ നമ്മെ സംബന്ധിച്ച് അത് പരിച്ഛേദനയാണ് കാണിക്കുന്നത് എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയം മരണത്തിൽ സംഭവിച്ച പഴയ പ്രകൃതിയുടെ മാറ്റത്തെ മറ്റൊരു വിധത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അവർ എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തോടി പോകും. എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും ഈ പരിശോധനയുടെ ആത്മീയമായ വിശദീകരണം ദൈവാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ വാക്യഭാഗത്ത് അതിനായി പ്രാപിച്ച കൽപ്പനയും ഉപദേശവും ദൈവം നൽകിയിരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. അവിടെ നാം എങ്ങനെയാ വായിക്കുന്ന, അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ, ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഉപദേശം ലഭിച്ചുവെങ്കിൽ. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ലോ നിങ്ങൾ പഠിച്ചത്. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളു. അപ്പൊ പരിച്ഛേദനയുടെ ആത്മീയ അർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വാക്യം അത് വിവരിക്കുന്നത്, അതായത് അവനിൽ ഉപദേശം പ്രാപിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ലോ നിങ്ങൾ പഠിച്ചത്. എങ്ങനെ? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയിരുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊടുക്കും. അപ്പൊ ആത്മീയമായ പരിശോധന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുമനുഷ്യനെ ധരിക്കുന്നതും പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നതുമായ പ്രക്രിയയാണ്. ഇനി അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു, കൊലോസ്യർ 3:9 പറയുന്നു, അന്യോന്യം ഭോഷ്ക സംസാരിക്കരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ധരിക്കുന്നുവല്ലോ എന്നല്ല, ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ കാര്യം അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പഴയ മനുഷ്യനെ അഥവാ പ്രകൃതിയെ ഉരിഞ്ഞു കളഞ്ഞതിനെയാണ് ഈ പരിച്ഛേദന നമ്മെ ഓർപ്പിക്കുന്നത്. കൊലോസ്യർ 2:11 വിശ്വാസിക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞതായി പരിശുദ്ധാത്മാവ് പറയുന്നു. ഇവിടെ ഞാൻ 2-3 കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കാം. ഒന്ന്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞ് കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു എന്ന അപ്പോസ്തലൻ പറയുകയാണ്. അത് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ് പരിശോധന ഈ പഴയ മുതൽ വായിക്കുന്നത്. അത് അബ്രഹാമിന്റെ സന്തതികളായി ജനിച്ച എല്ലാ പുരുഷ പ്രജകളും ജനിച്ച 8-ാം ദിവസം അത് ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവും അത് ചെയ്തു എന്ന് വായിക്കുന്നു. കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഇടച്ചയില്ലാത്തവനായി താൻ തീരേണ്ടതിന് നമ്മുടെ കർത്താവ് അവിടെ തന്നെ താൻ അവിടെ ഒരു മനുഷ്യൻ നിലയിൽ മനുഷ്യനോട് സമനാക്കിയ സംഭവമാണ് 8-ാം നാളിൽ യേശുവിനെ പരിചയം നിൽക്കുവാൻ മറിയം യോസേഫ് ദമ്പതികൾ നിർബന്ധിതരായി നമ്മൾ വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് ആ പരിചയം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വായിക്കുന്നു. അത് ക്രിസ്തുവിന്റെ പരിചയന എന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് മൊത്തം അതിന് വ്യാഖ്യാനം കൊടുക്കുന്നവരുണ്ട്. അതായത് ക്രിസ്തുവിന്റെ പരിചയന എന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ലഭിച്ച ബാല്യത്തിൽ തടങ്ങി ലഭിച്ച പരിചയനയാണിത് എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ അതങ്ങനെയല്ല. കാരണം തന്റെ ജനനത്തിലല്ല, മരണത്തിലാണ് നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ചത്. കർത്താവിന്റെ ജനനത്തിൽ ഒരു മനുഷ്യനും ക്രിസ്തുവിനോട് ഏകീഭവിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിൽ നാം കർത്താവിനോട് ഏകീഭവിച്ചെന്ന് വളരെ വ്യക്തമായി റോമാലേഖനം 6-ാം അധ്യായത്തിൽ ദൈവാത്മാവ് പറയുന്നു. മാത്രമല്ല നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരണം എന്നുള്ളത് ക്രിസ്തുവിന്റെ ജനനം എന്ന് വ്യാഖ്യാനിക്കുന്നത് കൂടാതെ വേറെ ചില ആളുകൾ യേശു ക്രിസ്തുവിന്റെ മരണമാണെന്ന് വ്യാഖ്യാനിക്കും. അതായത് ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്ന് പറയുന്ന വാക്യത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ചില പറയുന്ന അവന്റെ ജനനമാണ്, ജനനമല്ല. കാരണം മരണത്തിലാണ് ക്രിസ്തുവിനോട് നാം ഏകീഭവിച്ചത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണമാണെന്ന് പറയുന്നു. യെശയ്യ 53:8 വിളിച്ചതിലാണ് ആ വാക്യം അങ്ങനെ അവർ വ്യാഖ്യാനിക്കുന്നത്. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് അവൻ ഛേദിക്കപ്പെട്ടു എന്ന് ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഛേദിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് ആ വാക്യം കർത്താവിന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച പരിശീലനം സൂചിപ്പിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അതുമല്ല, എന്നാൽ അവന്റെ മരണമാകുന്ന ഛേദനത്താൽ നാം പരിശീലനെ ഏറ്റു കഴിഞ്ഞു എന്നാണ് വ്യാഖ്യാനം. ക്രിസ്തുവിന്റെ മരണമാകുന്ന പരിച്ഛേദനയാൽ നാം എന്ത് ചെയ്യുന്നു? നാം പരിച്ഛേദനയേറ്റ് കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കാനേ ആയതുകൊണ്ട്, പക്ഷേ പുലോസ് 2:11 വളരെ വ്യക്തമായി പുലോസ് പറയുന്നു,
ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ നിങ്ങൾക്ക് പരിശോധന ലഭിച്ചിരിക്കുന്നു. അപ്പൊ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡപ്രകൃതിയെ ഉരിഞ്ഞു കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ പ്രകൃതിയെ നാം ധരിക്കുന്നതാണെന്നാണ് കൊലോസ്യർ 2:11 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഫിലിപ്പിയിലേഖനം 3:3 അപ്പോസ്തലനായ പൗലോസ് വാക്കുകൊണ്ട് നമ്മൾ ചേർത്ത് പറയണം, നാമല്ലോ പരിശോധനക്കാ. ഫിലിപ്പിയർ 3:3 എന്താ? ആ ജഡം കൊണ്ട് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് വ്യക്തമായി അപ്പോസ്തലൻ പറയും. അങ്ങനെ പറയുമ്പോൾ നാം ആണ് പരിശോധനക്കാർ. എന്ത് സ്വഭാവ മാറ്റം? ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരമായി നമുക്ക് ലഭിച്ച സ്വഭാവ മാറ്റത്തെയാണ് ഇവിടെ പരിശോധന എന്ന വാക്കുകൊണ്ട് സ്പഷ്ടീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. റോമർ 4:12 അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 2:28 28-29 ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള പരിശോധന എത്രയേ പരിച്ഛേദന. അപ്പൊ അക്ഷരപ്രകാരം ചെയ്യുന്ന പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം അഗ്രം ഛേദിക്കുന്ന പ്രവൃത്തിയാണ്. അത് ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാണെന്ന് വായിക്കുന്നത്. പരിച്ഛേദനയാൽ ദൈവം ഒരു നിയമം ചെയ്തു അബ്രഹാമിനോട്. അബ്രഹാമിക്ക് കവനന്റെ തന്നെ പറയുന്നു, നീയും നിന്റെ സന്തതികളിൽ പുരുഷപ്രജയൊക്കെയും ജനിച്ച 8-ാം ദിവസം പരിച്ഛേദിക്കണം. ഇത് ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളം എന്ന് പറഞ്ഞാണ് ദൈവം അബ്രഹാമിക്ക് കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പുതിയ നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ് എന്ത്? അക്ഷരത്തിലല്ല ആത്മാവുള്ള ഹൃദയപരിച്ഛേദത്തെ പരിച്ഛേദന. അങ്ങനെ അത് ആത്മാവുള്ള ഹൃദയപരിച്ഛേദന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിച്ച അതേ സമയത്ത് തന്നെ നമുക്ക് പ്രാപിക്കുകയും നാം പരിച്ഛേദനയുടെ ആത്മീയ അനുഭവം ഉള്ളവരായി തീരുകയും ചെയ്തു എന്ന് ദൈവവചനം പ്രഖ്യാപിക്കും. ഇനി ഞാൻ അതിൻ്റെ 7 വിഷയങ്ങൾ വശങ്ങൾ പറയാൻ പോവുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ലളിതമാണ്. 1, പഴയ നിയമ പരിശോധനയും പുതിയ നിയമ പരിശോധനയും നമ്മളുടെ താരതമ്യ പഠനമാണ്. എന്താണ് ഈ പഴയ നിയമ പരിശോധന സൂചിപ്പിക്കുന്നത്? എന്താണ് ഈ പുതിയ നിയമ പരിശോധന നമ്മെ സൂചിപ്പിക്കുന്നത്? ഇത് ഒരു താരതമ്യമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വസ്തുനിഷ്ഠമായി ഇവ തമ്മിലുള്ള ഈ ആന്തരിക അർത്ഥം എന്താണെന്ന് ദൈവാത്മാവ് മനസ്സിലാക്കി തരും. 1, പഴയ നിയമ പരിശോധന ദേഹത്തിൽ അഥവാ ജഡത്തിൽ ഉള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 17:13 ഉൽപ്പത്തി 17:13 Rom 2:28 ഈ രണ്ട് വാക്യങ്ങളിലും ഇത് ബാഹ്യമ ദേഹത്തിൽ അഥവാ ജഡത്തിൽ ആണ് ചെയ്യുന്നത്. അതായത് പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാവം ഭാഗം ഛേദിച്ചു കളയുന്ന പ്രവൃത്തിയാണ് അത്, ജഡത്തിലുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ Ephesians 4:23 വായിക്കുന്ന പ്രകാരം പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് അത് ജഡത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല. കാരണം നമ്മൾ ആരും യഹൂദ കുടുംബത്തിൽപ്പെട്ടവരല്ല, അബ്രഹാമിന്റെ സന്തതികളുമല്ല, ജാതികളാണ്. അതുകൊണ്ട് Ephesians 4:23 അപ്പോസ്തലൻ പറഞ്ഞു, ആകയാൽ ഹോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താത്താന്റെ ഗുരു കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അതിനോട് ചേർന്ന ഒരു വാക്കിനോട് പറയുന്നു 23:20 വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, മുമ്പിലത്തെ നടപ്പ് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നടപ്പ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ ഇത് ആത്മാവിലുള്ള ഒരു പരിശോധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ മതിൽ ഇസ്രായേലിയർ അല്ലെങ്കിൽ യഹൂദ പിന്തുടർച്ചക്കാർ ജഡത്തിൽ സഹിച്ച പരിശോധന പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന മാത്രയിൽ നമ്മുടെ ആത്മാവിൽ ആന്തരികമായി സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി 2, പഴയ നിയമ പരിശോധന അക്ഷരപ്രകാരമുള്ളതാണ്. റോമാലേഖനം 2:29 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? ആക്ഷരീകമായ നിലയിൽ പരിശോധന ചെയ്തു തന്റെ മകനെ. ഇനി പുതിയ നിയമത്തിൽ പറയുമ്പോൾ Romans 2:21 പറയുന്ന ഇത് ആത്മാവിലുള്ളത്, മറ്റേ ശരീരത്തിലുള്ളത് ഇത് ആത്മാവിലുള്ളത്, ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ബന്ധം ചെയ്യുന്ന പരിശോധനയാണ്. അതുകൊണ്ട് അതിന് ബാഹ്യമായ മുറിവോ രക്തച്ചൊരിച്ചിലോ വേദനയോ ആ നിലയിൽ ഉണ്ടാകുന്നില്ല. ഇനി മൂന്നാമത് വായിക്കുന്നത് ശരീരത്തിൽ അഥവാ പുറത്തുള്ളതാണ്. റോമർ രണ്ടിന്റെ 20 വായിക്കുന്നു, ശരീരത്തിൽ അഥവാ പുറത്തുള്ള ബാഹ്യമായതാണ്, എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതാണെന്ന് യിരെമ്യാവ് 4:4, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4:4, ആവർത്തനം 10:14 മുമ്പേ ഞാൻ ഓർപ്പിച്ചതാണ്. ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം തന്നെ പരിശോധന ചെയ്യുവീൻ, നിങ്ങൾ ദുശ്ശാഠ്യം കാണിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഹൃദയത്തിൽ അഥവാ ഉള്ളിലുള്ളതാണ്. യിരെമ്യാവ് 4:4, ആവർത്തനം 10:16, 30:6, ലേവിയ 26:41. ഈ വാക്യങ്ങളിലെല്ലാം അത് അന്തരാത്മാവിൽ, അതാ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നു. നാലാമതായി ഈ പരിച്ഛേദന ദൈവം അബ്രഹാമിനോട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ മുദ്രയായിട്ട്, അതായത് ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവിടെ നീതിയെ കണക്ക്, ആ വിശ്വാസത്തിന്റെ മുദ്രയായിട്ടാണ് ഈ പരിച്ഛേദം നൽകുന്ന റോമർ 4:11 പൗലൂസ് പറയും. പൗലൂസ് ന്യായ പ്രമാണ പണ്ഡിതനാണ്. അതുകൊണ്ട് ഇസ്രായേലിയെ സംബന്ധിച്ച എല്ലാ പ്രമാണങ്ങളും അക്ഷരം പ്രതി നന്നായി അറിയാവുന്നയാളാണ് അപ്പോസ്തലനായ പൗലൂസ്. അത് പറയുന്നു റോമർ 4:3, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ മുദ്രയാണ്. എന്നാൽ 2 തിമോത്തി 2:19 അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു, നമ്മളെ സംബന്ധിച്ച് ദൈവിക അടിസ്ഥാനത്തിന്റെ മുദ്രയാണ്. അതായത് ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ലഭ്യമായ ദൈവിക അടിസ്ഥാനത്തിന്റെ മുദ്രയായിട്ടാണ് ഈ പരിച്ഛേദന പുതിയ നിയമവിശ്വാസത്തെ സംബന്ധിച്ച് ഇരിക്കുന്നത് എന്ന് 2 തിമോത്തി 2:19 അപ്പോസ്തലൻ പറയുന്നു. ഇത് വായിച്ച് ഏൽപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിന് നാം ഉച്ചരിക്കുന്നതെല്ലാം അനീതി വിട്ടതെന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അതായത് പഴയമത്തില് വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച്, ജാതികളെ ഉപേക്ഷിച്ച്, പഴയ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള ഏകാഗ്രമാക്കിയ ബന്ധം അബ്രഹാം വിശ്വാസത്താൽ സ്ഥാപിച്ചതിന്റെ പരസ്യമായ മുദ്രയായി അല്ലെങ്കിൽ അടയാളമായി അവന് പരിശീലനം ദൈവമേൽപ്പിച്ചു. എന്നാൽ പുതിയ മതത്തിൽ അത് ദൈവിക അടിസ്ഥാനത്തിന്റെ മുദ്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 5, ഇനിയും അവയവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പരിശീലനത്തിൽ പഴയ മതത്തിലെ മുറിച്ച് മാറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:11, അഗ്രചർമ്മം ഛേദനം ചെയ്യണം എന്നാ പറയുന്നത്. അഗ്രചർമ്മം ഛേദനം ചെയ്യണം. റോമർ 4:11, എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ല, ജഡശരീരം മുഴുവനായി ഉതിഞ്ഞു കളയുന്നു. എഫേസ്യർ 4:22 അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അവിടെ 4:22 കൊലോസ്യർ 3:9 അപ്പൊ 4:22 പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ജഡശരീരത്തെ സമ്പൂർണമായി ഉരിഞ്ഞു കളയുന്നതിനെ ഓർപ്പിക്കുകയാണ്. അത് കൊലോസ്യ ലേഖനം 3:9 അതിന്റെ 2:11 വായിക്കുന്നു. അതായത് അത് രണ്ടും ഞാൻ വായിപ്പിക്കുക. 2:11 വായിക്കുന്നത് വളരെ വ്യക്തതയോടെ പൗലൂസ് പറയുകയാണ്, അതായത് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ കൈകൊണ്ടല്ലാത്തതും എന്നാൽ ദൈവാത്മാവിനാൽ നിവർത്തിക്കപ്പെട്ടതുമായ ഒരു പരിച്ഛേദന അല്ലെങ്കിൽ ഒരു അഗ്രചർമ്മ ഛേദനം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അഗ്രചർമ്മ ഛേദനം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി 3:9 വായിക്കുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിചരണത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുവല്ലോ. അപ്പൊ പഴയ മനുഷ്യനെ മുഴുവനായും ഉരിഞ്ഞു കളയുന്ന പ്രവൃത്തിയാണ് ഒരു പുതിയ വിശ്വാസിയെ സംബന്ധിച്ച് പരിചയം. ഇനി 6, അതിനെക്കുറിച്ച് പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 17:23, പുറപ്പാട് 4:25, കൈകൊണ്ടല്ലാത്ത പരിചയം. കൈകൊണ്ടുള്ളത്, അതായത് പഴയമത്തിലെ പരിചയമെല്ലാം കൈയുള്ളതാണ്. അങ്ങനെ ദൈവം അബ്രഹാം റൊമ്പടി ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നു, അങ്ങനെ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ നീന്നു ഒരു കൽക്കത്തി കൊണ്ട് പരിച്ഛേദന കർമ്മം അല്ലെങ്കിൽ ചേലാകർമ്മം നിർവഹിച്ചു എന്ന് വായിക്കുന്നു. കൈകൊണ്ടുള്ളതാണ്. കൊലോസ്യർ 2:11 വായിക്കുന്നത് കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന എന്നാണ്. അതായത് നിങ്ങളെ നീന്നു
കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അതായത് ക്രിസ്തുയേശുവിന്റെ മരണത്താൽ നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഏഴാമതായി വായിക്കുന്നു, അബ്രഹാമിന്റെ വിശ്വാസത്താൽ അവന്റെ സന്തതിക്കും ഇതൊരടയാളമായി ദൈവം നൽകി. രോമാലേഖനം 4:11, ഉൽപ്പത്തി 17:3-14 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമിന്റെ വിശ്വാസം ഹേതുവായി തന്റെ സന്തതി പരമ്പരകൾക്കും പരമ്പരകൾക്കും ദൈവം നൽകിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന കൊലോസ് 2:3-9 വായിക്കുന്ന, അവരവരുടെ വിശ്വാസത്താൽ ദൈവം ആന്തരികമായി ആപ്രവർത്തിക്കുന്നു. അബ്രഹാമിൽ നിന്ന് ജനിച്ചവർ എന്നതിലാണ് ഇസ്രായേൽ മക്കൾക്ക് പരിചയം ലഭിച്ചത്. എന്നാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഓരോരുത്തരായി വിശ്വസിക്കുമ്പോൾ അവരവർക്കായി എന്ത് ചെയ്യുന്നു, ഈ ആത്മാവിനുള്ള ഈ പരിച്ഛേദന ലഭിക്കുന്നു. ഇത് നമുക്ക് ലഭിച്ച കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സമ്പൂർണ്ണമായിരിക്കുന്ന രൂപാന്തരം അല്ലെങ്കിൽ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മറ്റ് അതിപ്രധാനമായി 8 കാര്യങ്ങളുടെ വളരെ വേഗത്തിൽ ഓർപ്പിക്കുക, അപ്പോഴത്തെ നമ്മുടെ സമയം കഴിയും. 8 നൂതനങ്ങൾ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ സംഭവിക്കുന്ന 8 നൂതനങ്ങൾ. അപ്പോൾ ആ 8 നൂതനങ്ങളിൽ ഒന്നാമത്തെ നൂതനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് ദൈവം വളരെ വ്യക്തമായി ഈ നിക്കോദിമോസിനോട് സംസാരിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷം 3 പഠിക്കുമ്പോൾ നമുക്ക് വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അണ്ഡജങ്ങളെ ദ്വിജങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഈ അണ്ഡജങ്ങളെ ദ്വിജങ്ങൾ എന്ന് പ്രത്യേകമായി പറയാണ്ട് ബയോളജി. അതായത് തള്ളയുടെ ഉദരത്തിൽ നിന്ന് മുട്ടയായി അവ ആദ്യം പുറത്തു വരുന്നു, പിന്നെ മുട്ട വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുണ്ടാകും. അപ്പൊ അതിനെ ദ്വിജങ്ങൾ എന്ന് പറയുന്നു. അതായത് 2 ജന്മം, ഒന്ന് തള്ളക്കോഴിയുടെ ഉള്ളിൽ നിന്ന് മുട്ടയായി അത് പുറത്തു വരുന്നു, ഒരു ജന്മം. 2, ആ മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകുന്നു, 2 ജന്മം. ഇതുപോലെ മനുഷ്യനും ഒരു ജന്മമുണ്ട്. അമ്മയുടെ ഗർഭാത്തിൽ നിന്ന് മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. ബിഹോൾഡ് ഐ വാസ് ഷെയ്പ്പൺ ഇൻ ഇനിക്വിറ്റി ആൻഡ് ഇൻ സിൻ ഡിഡ് മൈ മദർ കൺസീവ് മീ. സങ്കീർത്തനം 51:5. എന്നാൽ അങ്ങനെ ജനിച്ച പാപിയായ മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വീണ്ടും ജന്മ അനുഭവം, അല്ലെങ്കിൽ പുതുജന്മ അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ പുതുതായി ജനിക്കുന്ന ആളുകളെ കുറിച്ച് യോഹന്നാൻ 1:12-13 വായിക്കുന്നത്, അവർ എന്ത് ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുകയാൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുകയാണ്. അപ്പൊ അവർ ജനിച്ചത് പിതാവായ ദൈവത്താലാണെന്നും യോഹന്നാൻ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൾ പിതാവായ ദൈവത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവി വിശ്വസിക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിൽ ഉണ്ടാകുന്ന ഒരു പുതിയ ജന്മത്തെയാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അതിനെ യോഹന്നാൻ 3:5 വെള്ളത്താലും ആത്മാവിനാലുള്ള ജന്മം എന്ന് പറയുന്നത്. അത് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഭാവി ജനിക്കുന്നതിനെ സൂചിപ്പിക്കുക. അപ്പൊ തിരുവേദത്തിലെ ഒരു ഉപദേശ വിഷയം സ്ഥാപിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് വളരെ തെളിവായ പ്രസ്താവന ഉണ്ടല്ലാതെ നമുക്ക് സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഇവിടെ ജന്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയപ്പെടുന്ന വെള്ളത്താലോ ആത്മാവിനാലുള്ളത് ജലസ്നാനത്താലല്ല, അതിനാൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഉപദേശമാണ്. ജലസ്നാനം കൊണ്ട് ആർക്കും ആരെയും വീണ്ടും ജനിപ്പിക്കാൻ സാധിക്കുകയില്ല, മറിച്ച് ദൈവവചനമാകുന്ന വചനത്താലുള്ള വീണ്ടും ജന്മമാണ്. അത് പറയാൻ സ്ഥാപിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് 1:4-5, അതുപോലെ തന്നെ 1:14-17 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടായെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത് എന്ന അപ്പോസ്തലൻ പറയും. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ വീണ്ടും ജനിക്കുവാൻ കാരണമായി തീർന്നത് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് പറയാണ്. എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാമെന്നും ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായാൽ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു, സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാനത്തെ ക്രിസ്തു എന്നെ അയച്ചത്. അപ്പൊ വാസ്തവത്തില് കൊരിന്തിലെ വിശ്വാസികൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട സ്നാനത്താൽ അല്ലെന്നും അവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള വിശ്വാസത്താലാണെന്നും പൗലോസ് ഇവിടെ എടുത്ത് പറയുകയാണ്. ജലസ്നാനത്താൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്നും, നേരെ മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചിട്ട് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ എന്നും കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ് മുതലായ പഴയ ദൈവ പ്രവാചകന്മാരും ആരും തന്നെ ജലസ്നാനം ഏറ്റവരല്ല. കർത്താവ് മർക്കോസിന്റെ സുഹൃത്തിൽ പറയുമ്പോൾ അബ്രഹാം ദൈവരാജ്യത്തിൽ അവർ അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിന്റെ പന്തിയിൽ ഇരിക്കുകയും എന്നാൽ രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നു പറയുമ്പോൾ
അബ്രഹാമും ഇസഹാക്കും യാക്കോബും പഴയ ഭക്തന്മാർ ആരും ജലസ്നാനം സ്വീകരിച്ചവരല്ല, പക്ഷെ അവരെല്ലാവരും ദൈവരാജ്യത്തിലുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ എന്ന് പറയുന്നത് ഏഴ് പുതുമകളിൽ ഒന്നാമത്തെ വിശ്വ പാപിക്ക് ലഭിക്കുന്ന പുതുമയാണ്. രണ്ടാമതായി പറയുന്നത് പുതിയ ജീവനെ കുറിച്ചാണ്. പുതിയ ജീവനെ കുറിച്ച് പറയുമ്പോൾ എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിലെ 12-ാം വാക്യം പറയുന്ന പ്രകാരം അത് നിത്യജീവനാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം തൻ്റെ ജീവനെ നമ്മിലേക്ക് പകർന്നിട്ട് നമുക്കൊരു പുതിയ ജീവൻ തരുന്നു. അതാണ് എഫ് എസ് 2:1 വായിക്കുന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. അതിനുശേഷം യോഹന്നാൻ 3:36-5:24 3:36-5:24 1 യോഹന്നാൻ 5:12 ഈ വാക്യങ്ങളെല്ലാം കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവൻ ഉള്ളിൽ കർത്താവ് കടത്തിയിട്ട് നമ്മെ എന്ത് ചെയ്യാണ്, ജീവിപ്പിക്കുകയാണ്. അപ്പൊ തൻ്റെ ഉയിര് അതായത് ജീവൻ നമ്മിലേക്ക് പകർന്നിട്ട് നമ്മെ മരണത്തിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതുജീവന്റെ അവകാശികളായിത്തീർന്നു. ഈ നിത്യജീവൻ കർത്താവിലുണ്ട്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. വേദവശം പറയുന്ന അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു എന്നാണ്. അപ്പോൾ ഭൗമിക ജനനത്താൽ മൃതജാതം എന്ന് ഒന്നുകൂടി ഉണ്ട്. അതായത് മൃതന്മാരായിട്ടാണ് ജനിക്കുന്നത്. ലോക ഭൗമികമായി ഭൂമി ജനിക്കുന്ന നമ്മളെല്ലാവരും മരണത്തിന് വിധേയപ്പെട്ടവരായി ചെയ്തു. അതുകൊണ്ട് മൃതജാത ജന്മം എന്ന് പറയും. എന്നാല് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമുക്കൊരു പുതുജീവൻ ഉണ്ടാകുന്നു. ആ പുതുജീവൻ നമ്മിലേക്ക് പ്രവേശിക്കുകയും നമ്മെ ജീവൻ ഉള്ളവരാക്കി ദൈവം തീർക്കുകയും ചെയ്യണം. ആ ജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനാണ്. ആ ജീവൻ നമ്മിലേക്ക് പകരുകയാൽ ദൈവത്തിന്റെ ജീവൻ നിത്യമായ ജീവനും അത് മൃത്യുവിന് ഇരയാവാത്തതും ആകിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാ ദൈവമക്കൾക്കും ലഭിച്ചിരിക്കുന്നത് പുതിയ ജീവനാണ്. അതേ സംബന്ധിച്ച് ഞാന് 6-7 കാര്യങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ജീവനും ജീവിതവും. ഇത് പുതിയ 3-ാമതായി നമുക്ക് ലഭിച്ച പുതിയ ജീവിതമാണ്. അപ്പൊ നമുക്ക് ആദ്യമായി വീണ്ടും ഞാൻ ലഭിച്ചു, രണ്ടാമത് പുതുജീവൻ ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവനായി പരിണമിച്ചു. അതായത് നമുക്ക് ലഭിച്ച നമ്മുടെ മനുഷ്യമായ ജീവനല്ല, മറിച്ച് ദൈവത്തിന്റെ ജീവൻ. അതായത് ഗോഡ് ഇഞ്ചക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ദ മോർട്ടൽ ലൈഫ് ഓഫ് എ മാൻ വേർ ആസ് ഹി വാസ് റേസ്ഡ് ഫ്രം ഡെഡ് എന്നാണ്. അതായത് ദൈവം തന്റെ നിത്യജീവനെ നമ്മിലേക്ക് പകർന്നതിനാൽ നാം അതിക്രമങ്ങളിൽ നിന്ന് ജീവിച്ചവരായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ജീവനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ്. നമുക്കുള്ള ഭൗതികമായ ജീവൻ അല്ലെങ്കിൽ മർത്യമായ ജീവൻ ലഭിച്ചത് ആദാമ പ്രകൃതിയിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചത് നിത്യജീവനാകിയാൽ ഒരു നാളും അത് നശിക്കുന്നില്ല. പുതിയ ജീവൻ പ്രാപിക്കുന്നതോടെ പുതിയ ജീവിതവും ആരംഭിക്കുന്നു. 3-ാമത്തെ നൂതനമാണ് പുതിയ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യ ജീവനും ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ജീവൻ എന്താണ്, ജീവിതം എന്താണ് എന്നുള്ളതിന്റെ 7 വ്യത്യസ്തകൾ ഞാൻ പറയാം. ഒന്ന്, ജീവൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവൻ പ്രാപിച്ചു. അതായത് ദൈവത്തിൻ്റെ പുതുജീവൻ നാം പ്രാപിച്ചു. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ. എങ്ങനെയുള്ള ജീവിതമാണ്? ക്രിസ്തീയ ജീവിതം എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദ ജീവിതം എന്ന പാട്ടുകാരൻ പാടിയത്. അപ്പോൾ നമുക്ക് കർത്താവായ യേശു വിശ്വസിച്ചപ്പോൾ നമുക്ക് നാം ജീവൻ പ്രാപിച്ചു, നമുക്ക് ജീവനുള്ളവരായി തീർന്നു. എന്നാൽ അതിലൂടെ നമ്മുടെ ജീവിതം ആരംഭിക്കുക മാത്രമാണ് ജീവിതത്തോടൊപ്പം ചെയ്തിട്ടുള്ളത്. ഇനി ജീവനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ജീവൻ ആത്മരക്ഷയോടനുബന്ധിച്ച് ലഭിച്ച ആത്മജീവൻ ആത്മരക്ഷയ്ക്കായി ആ രക്ഷയിൽ പൂർണ്ണമായി തികഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് ലഭിച്ച ജീവൻ വൺസ് ഫോർ ഓൾ ആണ്, ഒരിക്കൽ എന്നേക്കുമായി ലഭിച്ചാണ്. ഭാഗികമായി ലഭിച്ചല്ല, അതായത് അല്പാൽപമായി ജീവൻ ലഭിച്ചല്ല. രണ്ട്, ഫുള്ളി ആൻഡ് പെർഫെക്ട്ലി ആൻഡ് ഫോർ എവർ വി ഹാവ് റിസീവ്ഡ് ദാറ്റ് ലൈഫ്. ഒരിക്കൽ എന്നേക്കുമായി സമ്പൂർണമായും നിത്യമായും ആ ജീവൻ ദൈവം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. അത് രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു പാപി കുറേച്ചെ കുറേച്ചെയായി ജീവൻ പ്രാപിച്ച് മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ജീവനോട് കിട്ടുകയല്ല, മറിച്ച് ഇൻ ഹിസ് ഫുള്ളസ്റ്റ് സെൻസ് ദാറ്റ് ഹി റിസീവ്സ് എ ലൈഫ് ഫ്രം ഗോഡ് ആൻഡ് വേർ ആസ് അറ്റ് ദ വെരി മോമെന്റ് ഹി ബിലീവ്സ് ഇൻ ഗോഡ് That he becomes a living soul, spiritually speaking. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന മാത്രമേ തന്നെ നാം ആരായി തീരുന്നു, ജീവൻ പ്രാപിച്ചവരായി തീരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്ന ജീവിതം ശരീരമരണം വരെയോ കർത്താവിന് വരെയോ തുറന്നുകൊണ്ടിരിക്കുന്നു.
ജീവൻ പ്രാപിച്ചു നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിന്റെ വരവ് വരെയോ നമ്മുടെ മരണം വരെയോ തുറന്നുകൊണ്ട് ഇരിക്കുന്നു. ഇനി മൂന്നാമത്, ജീവൻ ജീവത്തിന് ആധാരം അഥവാ കാരണമാണ്. അതായത് നമുക്ക് ലഭിച്ച നിത്യജീവൻ നമ്മുടെ ജീവിതത്തിന്റെ കാരണമാണ്. അതായത് നിത്യജീവൻ ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു, നമ്മൾ മരിച്ചു പോവായിരുന്നു. എന്നാൽ നിത്യജീവൻ അതിന്റെ കാരണമാണ്, എന്നാൽ ജീവിതം അതിന്റെ ആധയം അഥവാ ഇത് കാര്യമാണ്. ജീവനിൽ നിന്നും ജീവിതം ഉത്ഭവിക്കും. നമുക്ക് നിത്യജീവൻ ലഭിച്ചതുകൊണ്ടാണ് നമുക്കൊരു ജീവിതത്തിന് ആരംഭം ഉണ്ടായത്, ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭം. അതുകൊണ്ട് അനുഷ്ഠിക്കപ്പെട്ട എല്ലാ ദൈവങ്ങളും ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭകർ ആകുന്നു എന്ന് ദൈവവചനം പറയുന്നു. നാല്, ജീവൻ എന്ന് പറയുന്നത് ആത്മാവിനെ പ്രധാനമാക്കിക്കൊണ്ട് ദേഹിയിൽ പ്രഖ്യാപിച്ചാണ്. നമ്മുടെ അത് ദേഹവും ദേഹിയും അതിക്രമങ്ങളാൽ മരിച്ച അവസ്ഥയിലായിരുന്നു. വി നെവർ ന്യൂ എനിതിങ് അബൌട്ട് ഗോഡ്. ദൈവത്തെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് ഗോഡ് റിവൈവ്ഡ് അസ് ആൻഡ് ദെൻ ഇംപാക്റ്റഡ് അസ് ഹിസ് ലൈഫ്. അതായത് ദൈവം നമ്മെ ഉയർപ്പിച്ചിട്ട് ഉണർത്തിയിട്ട് നമ്മിലേക്ക് തന്നെ ജീവനെ പകർന്നു. അപ്പോൾ ആത്മാവിനെ എന്ത് ചെയ്തു, നമുക്ക് ആത്മാവിനെ പ്രധാനമാക്കിക്കൊണ്ട് ദേഹിയിൽ പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ ആത്മാവിനെ ലീവലിക്കുന്നത് കൊണ്ട് ദേഹിയിലേക്ക് അത് പ്രവേശിപ്പിച്ചു. എന്നാൽ ദേഹിയെ പ്രധാനമാക്കിക്കൊണ്ട് ആത്മാവിലേക്കും ശരീരത്തിലേക്കും വ്യാപരിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നു. അഞ്ചാമതായി, ജീവൻ പ്രാപിക്കുവാൻ പ്രവൃത്തി ആവശ്യമില്ല. അതായത് നാം ആത്മീയ ജീവൻ പ്രാപിക്കാൻ നമ്മുടെ യാതൊരു പ്രവൃത്തി ആവശ്യമില്ല. എഫേസ്യരുടെ അടിയിലേക്ക് അതിന് നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ യാതൊരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കുകയില്ല. എന്നാൽ ജീവിതം പ്രവൃത്തി കൂടാതെ ഒരിക്കലും സാധിക്കില്ല. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തീത്തോസും തന്റെ ലേഖനിൽ പറയുന്നു. ആറാമതായി, ജീവിച്ച് ജീവിച്ച് ജീവൻ ഉണ്ടായതല്ല. ചില പെന്തക്കോസ്തുകാരെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ ജീവിച്ച് 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 ജീവൻ ഉണ്ടായി, ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തില് നമ്മള് എങ്ങനെ ജീവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗമോ നരകമോ പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ അസംഖ്യം പെന്തക്കോസ് സഹോദരന്മാരുടെ യോഗത്തിന് പോയിട്ടുണ്ട്, ഈ മരണത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ആ മരണത്തിലൊക്കെ ചെല്ലുമ്പോൾ മരിച്ച ആളെ കുറിച്ച് പാസ്റ്റർമാര് പറയുന്നത് നമ്മെ വിട്ടുപിരിഞ്ഞ ഈ കർത്താവിന്റെ ദാസനെ ഇനിയും നിത്യതയുടെ പുത്തൻ പുല്ലയും നമുക്ക് കാണാമെന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചാൽ അവർ നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷെ അവരുടെ ഉപദേശം അനുസരിച്ച് ജീവൻ പ്രാപിച്ച് 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 ഒരു പക്ഷെങ്കിൽ അവസാനത്തെ നിമിഷം വരെയും നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ നിത്യതയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ നരകത്തിലോട്ട് പോകുന്നതാണ് അവരോട് വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ജീവൻ ജീവിച്ച് ജീവിച്ച് ജീവൻ പ്രാപിക്കുകയല്ല, ജീവൻ ലഭിച്ചിട്ട് ജീവിതം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പുതുതായ ജീവൻ നമുക്ക് ലഭിച്ചു, തൽഫലമായി നമ്മുടെ ജീവിതം ആരംഭിച്ചു. ഫൈനലി അവിടെ വായിക്കുന്നത് ജീവൻ എന്നുള്ള അവസ്ഥയാണ്, ജീവൻ ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് ജീവൻ പ്രാപിച്ച അവസ്ഥ. എന്നാൽ സമൃദ്ധിയായ ജീവനാണ് നമുക്ക് ലഭിക്കുന്ന ക്രിസ്തീയ ജീവിതം. കർത്താവ് യോഹന്നാൻ 10:10 പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അപ്പോൾ പുതിയ 8 നൂതനങ്ങൾ, ഒന്നാമത്തെ വീണ്ടും ജനനം, 2 പുതുജീവനും, 2 പുതിയ 3 പുതിയ ജീവിതം, 4 പുതിയ ഹൃദയം. വളരെ വ്യക്തമായി പുതിയ മതത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഉപദേശശേഷിയാണ്. ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്നു ഒരു പുതിയ ഹൃദയം ലഭിക്കുന്നു. യിരെമ്യാവ് 17:9 വായിക്കുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കവിടെ വരുന്നു, മരണകരമായ വിഷം നിറഞ്ഞതാകുന്നു, അത് ആരാഞ്ഞ് അറിയുന്നവൻ ആ. മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ച് പറയുകയാണ്, കൂശൽ നല്ല ദുഃഖം പുള്ളിപ്പുളിക്ക് തന്നെ പുള്ളിയും നീക്കുവാൻ കഴിയുമെങ്കിൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചു വരായി നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. യിരെമ്യാവ് 17:9. എന്നാൽ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് പാപങ്ങൾ പുറപ്പെട്ടു വരുന്നതായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 13:21-22 വാക്കിൽ വായിക്കുമ്പോൾ ഹൃദയത്തിൽ തന്നെ പുറത്തു നിന്ന് അകത്തേക്ക് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്താ, വ്യഭിചാരം, പരസംഗം, വിടക്കണ്ണ്, ദുർമോഹം എന്നിങ്ങനെ പറഞ്ഞ കുറെ പട്ടിക കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ പുറപ്പെടുന്നതെല്ലാം അവനെ അശുദ്ധമാക്കുന്നതാണ്. മനുഷ്യന് പുറപ്പെടുന്നത് അവനെ അശുദ്ധനായിക്കൊണ്ടിരിക്കും. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, കർത്താവ് പറഞ്ഞ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെട്ടു വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. മർക്കോസ് 13:20-22 വാക്കി. അങ്ങനെ അശുദ്ധിയുടെ ഉറവിടമായിരിക്കുന്ന ഹൃദയത്തെ ചെയ്യുന്നു തന്നെ ജീവന്റെ ഉറവിടമാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ് നമുക്ക് പുതിയ ജന്മത്തിലൂടെ. അതിനാൽ സകല ഇവിടെ തിരുവിടത്തിൽ നമ്മൾ വായിക്കുക, സദൃശിവാക്യം 4:23 ശലവും പറയും, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നത്രേ ആകുന്നു. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത,
പരിഭവിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കണ് ദൂഷണം അഹങ്കാരം മൂഢത ഇതെല്ലാം പുറപ്പെട്ടു വന്ന് അവനെ അശുദ്ധനാക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ ഇത് തന്നെ വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരമ്യ പ്രവാചകനെ പറയുമ്പോൾ കിണറ്റിൽ പച്ചവെള്ളം പൊങ്ങി വരുന്ന പോലെ അവരുടെ ഹൃദയം ചെയ്യുന്നു, പുതുദോഷം ഉയർന്നു വരുന്ന ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുതിയ ദോഷം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവന്റെ ഹൃദയം വളരെ വഷളാണ്. അതുകൊണ്ട് യോഗന് ചെലവും പറയാണ്, സകല ജാഗ്രത കൊണ്ട് നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളാം. പക്ഷെ നമുക്ക് അതിനെ സൂക്ഷിക്കാൻ കഴിയില്ല, നമ്മുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചാലും ഹൃദയത്തിൽ നമ്മൾ നീയും പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്ന പാപത്തിന്റെ സ്വഭാവമാണ്. ഈ പാപത്തിന്റെ സ്വഭാവം നമ്മിൽ വ്യാപരിച്ചിരിക്കുക, നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നീ നമ്മുടെ ഹൃദയത്തിൽ പാപം പുറത്തേക്ക് വരും. അതുകൊണ്ട് സഹർഷിവാക്കി 23:26 ശലോമോൻ പറയണം, മകനെ എന്ത് ചെയ്യാ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നമുക്ക് നമ്മെ നന്നാക്കാൻ കഴിയാത്തതുകൊണ്ട് കർത്താവ് പറയാണ്, യു ഹാൻഡ് മീ യുവർ ഹാർട്ട് ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് ഇൻടു എ ന്യൂ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരാം, നിങ്ങളുടെ ഹൃദയം എനിക്ക് തരാമെങ്കിൽ എന്നാണ് സഹർഷിവാക്കി 23:26 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം തരുന്നു. എബ്രായരുടെ പദത്തിൽ ഞാൻ ആ ആളിൽ അവരോട് ചെയ്യുവാനിരിക്കുന്ന ന്യായപ്രമാണം എങ്ങനെയാകുന്നു എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ പഴയ ഹൃദയത്തെ കല്ലായ ഹൃദയം എന്ന് തിരുവിളി വിളിച്ചിട്ടുണ്ട്. അതായത് റോക്കി ഹാർട്ട്, കല്ലായ ഹൃദയം, അത് വജ്രം പോലെ കടുക്കുന്ന ഹൃദയമാണ്. യെഹെസ്കേൽ 11:19 യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു. അതുപോലെ 36:24 സക്കരിയാവ് 7:11 പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം വളരെ കഠിനം. എന്നാൽ പുതിയ ഹൃദയത്തെ സംബന്ധിച്ച് ദൈവം പറയുന്നത്, ഞാൻ വേറൊരു ഹൃദയം അവർക്ക് തരും. ഐ ഷാൽ ഗിവ് അണ്ടു ദം എ ന്യൂ ഹാർട്ട്, ഞാൻ വേറൊരു ഹൃദയം, അനന്തര ഹൃദയം എന്നാ പറയുന്നു. യെഹെസ്കേൽ 11:19, 36:26 പ്രവൃത്തി 15:9 ഇത് മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾ പിശാചാണ് വാണ്. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ചത് മുതൽ എന്ത് സംഭവിച്ചു? ആത്മരക്ഷയാൽ അല്ലെങ്കിൽ പാപമോചനത്താൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങൾ വന്നതിനാൽ നമ്മളെ ഒരു പുതുസൃഷ്ടിയാക്കി ദൈവം മാറ്റിയത് കൊണ്ട് നമുക്കൊരു പുതു ഹൃദയം ലഭിച്ചുവെന്ന് വിശുദ്ധ വേദോസം പറയും. ജീവിതത്തിൽ അത് പുതുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം, അതിനായി അതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്. അതായത് നമുക്ക് ലഭിച്ച പുതിയ ഹൃദയത്തെ ജീവിതത്തിൽ നിരന്തരമായി ദൈവസ്ഥലം പ്രതിഷ്ഠിച്ച പുതുമ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന അതുകൊണ്ടാണ്. എന്നാൽ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിപ്പീൻ എന്ന പത്രോസിന്റെ 1 3:14 14 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. എഫേസർ 3:14 നമ്മൾ വായിക്കുന്നു, കൃപയാൽ ഹൃദയം ഉറപ്പിക്കുവാനും ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയത്തിൽ തളിക്കപ്പെടുവാനും എബ്രായരിലും അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളായി നമ്മെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 4 നൂതനങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പുതിയ ജീവൻ, പുതിയ ജീവിതം, അതുപോലെ വീണ്ടും ജനനം, 4 ഇവിടെ പുതിയ ആത്മാ, പുതിയ ഹൃദയം, 4-5 പുതിയ ആത്മാവ്. അതായത് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരു അവസ്ഥയിലാണ് എന്ന് മാത്രമല്ല, എഫേസ്യരിൽ 2 വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്നതിന്റെ ആത്മാവായവനെയും നാം അനുസരിക്കേണ്ട ഒരു ഗതകാലം നമുക്കുണ്ടെന്നാണ് പ്രശ്നം പറയുന്നത്. അപ്പൊ നമ്മുടെ പൂർവ്വകാലം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവ്, അനുസരണക്കേണ്ട മക്കളിൽ വ്യാപിക്കുന്ന ആത്മാവ് പറഞ്ഞാൽ പിശാചിന്റെ ആത്മാവ് തന്നെയാണ്. ഓർത്തഡോക്സുകാരും യാക്കോബുകാരും പണ്ടവരുടെ കുർബാനയിലെ തക്സയിൽ അവരാകാശത്തിലുള്ള ഞങ്ങളുടെ ബാബായെ എന്ന് എഴുതി വായിക്കുവായിരുന്നു. ഇപ്പൊ അത് തിരുത്തിയിട്ടുണ്ട്, ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന വായിക്കും. കാരണം അന്നത്തെ കാലത്ത് ബാബാമാരിത് ഈ കുർബാനയുടെ തക്ഷ എഴുതി വെച്ചു, കുറെ വിശ്വാസികൾ ആകാശമുള്ള ഞങ്ങളുടെ ബാബായെ ബാബായി എന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് പരിജ്ഞാനം ലഭിക്കുകയും അവർ വേദവസ്ത്രം പഠിക്കുമ്പോൾ ഈ ആകാശമുള്ള ബാബ എന്ന് പറയുന്നത് ദൈവമല്ലെന്ന് അവർക്ക് മനസ്സിലായി. കാര്യം എഫേസ് ലേഖനം നമ്മൾ വായിക്കുന്നത് ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരങ്ങളെയും അന്ധകാര ലോകത്തിന്റെ അധിപതി എന്നൊക്കെ പറയുന്ന പിശാച. അപ്പൊ ആകാശമുള്ള ബാബ തത്വത്തിൽ ദൈവമല്ല, പിശാച. അപ്പൊ ആകാശത്തിൽ ഞങ്ങളുടെ വാവായി എന്ന് പ്രാർത്ഥിച്ചാൽ അത് പിശാചി എന്നാ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ട് അവര് തക്സ തിരുത്തി, ആരാധക്രമം തിരുത്തി, അതിനകത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആക്കി. അപ്പൊ നമ്മൾ വായിക്കുന്നത് സക്രിയ പ്രവാചകന്റെ പുസ്തകം 12:1 വാക്യം, അവിടെ വായിക്കുന്നത് അവൻ നമുക്കൊരു പുതിയ ആത്മാവ്, ഞാൻ മനുഷ്യനെയും
അമനിൽ ഞാൻ സൃഷ്ടിക്കുന്ന എന്റെ ആത്മാവിനെ. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവം ഒരു പുതിയ ആത്മാവിനെ നൽകുന്നു. റോമരട്ടിന്റെ പദത്തിൽ ഇവ അവിടെ ജീവൻ എന്ന് പറയുന്ന നിത്യജീവനെ ഉദ്ദേശിച്ച് പറയുന്നു. അപ്പൊ നമുക്ക് പുതിയ ഒരു ഹൃദയവും പുതിയ ആത്മാവും ലഭിച്ചു. തിമോത്യോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം, യാക്കോബ് 4:5, 1 Corinthians 2:12. ഇതൊക്കെ എടുത്ത് വായിക്കാൻ സമയമുണ്ടായിരുന്നു, ഞാൻ വായിച്ച് കേൾപ്പിക്കാമായിരുന്നു നിങ്ങൾക്ക് തദനുസരണമായ കാര്യങ്ങളെ കുറെ കൂടെ ബോധ്യപ്പെടുകയും ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഈ റെഫറൻസ് എടുക്കുക, 2 Timothy 1:7, യാക്കോബ് 4:5, 1 Corinthians 2:12. ആ വാക്യങ്ങൾ വിവരിക്കുമ്പോൾ അവിടെ വിവരിക്കുന്ന സ്വഭാവങ്ങൾ പുതിയ ആത്മാവിന്റെ സ്വഭാവങ്ങളാണ്, പഴയ ആത്മാവിന്റെ അല്ല. പഴയ ആത്മാവിന് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ദുർനടപ്പ്, ദുസംശയം, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന പട്ടികപ്പെട്ടതാണ്. പുതിയ ആത്മാവ് എന്തൊക്കെയാണ്? നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്നതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെതിരെ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന അപ്പോസ്തലനായ പൗലോസ് 2:1. അപ്പോൾ നമുക്ക് ലഭിച്ച പുതിയ ആത്മാവിൽ എന്ത് ചെയ്തു? നമുക്ക് പുതിയ ശക്തി, പുതിയ സ്നേഹം, സുബോധം, ഇവയെല്ലാം നമ്മൾ ലഭിച്ചു. അപ്പൊ അസൂയയ്ക്കായി കാംക്ഷിക്കാത്തതും മത്സരഭാവമില്ലാത്തതും ദൈവവിഷയമായി ദൈവത്തോട് ഏകാഗ്രത ഉള്ളതുമായിട്ടുള്ള ആത്മാവിനെയാണ് ദൈവം നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരാത്മാവിനെ രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസിക്ക് ദൈവം ദാനം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിയും ജീവിതം പുതിയ ആത്മാവ് ഉള്ള വ്യക്തിയാണെന്ന് വചനം സ്പഷ്ടമായി നമ്മെ ബുദ്ധി ഉപദേശിക്കും. അടുത്തത് നമ്മൾ വായിക്കുന്ന പുതിയ മനസ്സ്. എന്താ ഈ പുതിയ മനസ്സ് പറയുന്നത്? രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയുടെ മനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ നികൃഷ്ട ബുദ്ധി എന്നാണ് റോമാലേഖനം 1:22. അവർ അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമയെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു എന്ന് റോമാലേഖനം 1:22 വായിക്കുന്നു. എന്തൊക്കെ? ആദാം പാപം ചെയ്യും മുമ്പ് ദൈവത്തിന്റെ ദേശത്താണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. എന്നാൽ ആകാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനുള്ള ദൈവദേശം മാർഡായി, അതായത് അത് മങ്ങിപ്പോയി, നീങ്ങിപ്പോയി എന്നല്ല മങ്ങിപ്പോയി, വ്യക്തമായി അത് വെളിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനെ നികൃഷ്ടമായ അവന്റെ മനസ്സുകൊണ്ട് അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമയെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴയാതി എന്നിവയുടെ രൂപസാക്ഷ്യമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിമോഷൻ നിങ്ങൾ നോക്കണം. അതായത് ഇറ്റ്സ് നോട്ട് അപ്വേർഡ്, മനുഷ്യൻ നിന്ന് തുടങ്ങി ഇഴയാതികളിലേക്ക് നിവധിക്കുന്ന ഒരു ഡൗൺവേർഡ് പ്രോഗ്രസ് ആണ് പാപം ചെയ്ത മനസ്സിന് ഉണ്ടായത്. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴയാതി, നോക്കിയേ ഡൗൺവേർഡ് പ്രോഗ്രസ്. മനുഷ്യൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളു. അതായത് സിൻസ് ദ ഡേ ദാറ്റ് ഹി കമ്മിറ്റഡ് സിൻ ഓർ ഹി വാസ് ഫോളൻ ഇൻ സിൻ ദാറ്റ് മാൻ ബിഗാൻ ടു തിങ്ക് നോട്ട് അപ്വേർഡ് ബട്ട് ഡൗൺവേർഡ്. അതായത് പാപം ചെയ്ത ദിവസം മുതൽ, അവൻ പാപത്തിൽ നിബന്ധിച്ചത് മുതൽ മേലോട്ടല്ല, ഉയരോട്ടത്തിലേക്കുള്ളതല്ല, താഴേക്കുള്ളതായിരുന്നു അവരുടെ ചിന്ത. അതായത് രക്ഷിക്കപ്പെടാത്ത വ്യക്തിയുടെ മനസ്സ് അങ്ങനെയാണ്, നികൃഷ്ട ബുദ്ധി. റോമർ 1:8. Ephesians 4:17 വായിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നത് വ്യർത്ഥബുദ്ധി എന്നാണ്. ജാതികൾ നിങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? നടക്കരുത് എന്നാണ് Ephesians 4:17 വായിക്കുന്നത്. Ephesians 4:18 അവർ അന്ധബുദ്ധികളായി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ധബുദ്ധി, അതായത് വ്യക്തതയില്ലാത്ത ബുദ്ധിയുള്ളവരായി. പിന്നെ Colossians 2:1 ജഡമനസ്സിനെ അതിന്റെ രാഗമുഖങ്ങളെ സൂക്ഷിക്കാൻ പറയുക, ജഡമനസ്സുള്ളവരായിരുന്നു. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാതെ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് വേദോസം പറയുന്നത് നികൃഷ്ടബുദ്ധി, വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി, അതുപോലെ ജഡമനസ്. എന്നാൽ കർത്താവായ യേശുവിനെ ഞാൻ നിങ്ങൾ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു? ഈ പറയപ്പെട്ട നികൃഷ്ടബുദ്ധിക്ക്, അന്ധബുദ്ധിക്ക്, വ്യർത്ഥബുദ്ധിക്ക്, ജഡമനസ്സിന് സമ്പൂർണമായ ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം വന്നിട്ട് ക്രിസ്തുവിന്റെ മനസ്സിൽ ലഭിക്കുന്നു. അതായത് അവർ ഓൾഡ് മൈൻഡ് വാസ് റീപ്ലേസ്ഡ് വിത്ത് ദ ന്യൂ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. പഴയ മനുഷ്യന്റെ മനസ്സ് മാറിയിട്ട് ആ സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സിനെ ഉപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ലഭിക്കുന്നു. 2:16 കുരുന്നരക്ക് എഴുതിയ 1 Corinthians 2:16 അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം വളരെ വ്യക്തതയോടെ നമ്മൾ പറയുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കുന്നതാണ്. അവിടെ വായിക്കുന്നത് കർത്താവിനെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നതിനാൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ആകുന്നു. കർത്താവായ യേശുവിന്റെ രക്ഷാവായി സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായി
നാം മാറി. ഇന്ന് ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവരെ പോലെ പെരുമാറുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയെന്ന് പറയുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സുള്ളവർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളതായി ഏക ഭാവമുണ്ട് ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യുക, ഏക മനസ്സുള്ളതായി ക്രിസ്തുവിൽ ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമായിട്ടുള്ളത്. ശാഠ്യത്താലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ താൻ താനെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്ന് എണ്ണിക്കൊള്ളട്ടെ. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഈ മനസ്സുള്ളവരായിത്തീർന്നെങ്കിലും പ്രായണ അവർ ക്രിസ്തീയത്തിൽ ജഡമനസ്സിന് അവർ വിധേയപ്പെട്ട് ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഇഷ്ടപ്രകാരം പോയത് കൊണ്ട് അവർക്ക് ക്രിസ്തുവിന്റെ മനസ്സിന് മാറ്റമുണ്ടായി. അപ്പൊ അവരോട് അവരെ പ്രബോധിപ്പിക്കുന്ന വാക്യമാണ് ഫിലിപ്പിയ ലേഖനം അതിന്റെ രണ്ടാമത്തെ ഒന്ന് മുതലുള്ള വാക്യം. എന്നാല് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പുതിയൊരു മനസ്സ് ലഭിച്ചു. റോമർ 7:23-25 വാക്യങ്ങൾ വളരെ വ്യക്തമായ അപ്പോസ്തലൻ പറഞ്ഞത്, ജഡത്തോടെ പോരാടുന്നത് തോറ്റുപോയാൽ പഴയ നിലയിൽ തടംബിച്ചു പോകുവാൻ ഇടയുണ്ട്. അതുമൊത്തം എന്ത് ചെയ്യുന്ന വിശ്വാസി ഈ ലോകത്തിന് അനുരൂപനാകാതിരിക്കാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ശക്തിയേറിയ പ്രബോധനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ എടുത്തു. ഞാൻ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശല്യങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതത്തെ തിരിച്ചറിയണമെന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നും കൽപ്പിച്ചു. ഒടുവിലായി ഈ ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യം കൂടിയാണ്. ഒന്ന്, പുതിയ ഒരു മനുഷ്യനായി നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പുതു മനുഷ്യനായി മാറും. ഏതാണ് മനുഷ്യനുള്ള പ്രയോഗം സ്വഭാവത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ കാണിക്കുക. പുതു മനുഷ്യൻ, പഴയ ആളിനെ രക്ഷിക്കപ്പെടുന്നുള്ള മനുഷ്യനെ കുറിച്ച് പറയുക, പഴയ മനുഷ്യനെ എന്നാണ് പറയുക. രക്ഷിക്കപ്പെടാത്ത ജഡപ്രകൃതി അഥവാ പഴയ ആദാമിന്റെ പ്രകൃതി, രക്ഷിക്കപ്പെടുക മാറി നമുക്കൊരു പുതിയ പ്രകൃതിയെ കിട്ടും. നമ്മൾ പുതിയ മനുഷ്യനായി തീർന്നു. പഴയ മനുഷ്യന്റെ അവയവങ്ങൾ എന്ന് പറയുന്ന വേദപുസ്തകം വളരെ വ്യക്തത, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം ഇത്യാദികളാകുന്നു. എന്നാൽ പുതിയ മനുഷ്യന്റെ അവയവങ്ങൾ നീതി, വിശുദ്ധി, സൗമ്യത, സാവധാനത മുതലായവയാണെന്ന് ഫിലോസഫിയിലെ അപ്പോസ്തലനായ പൗലോസ് പറയും. അത് ഒരു പുതിയ മനുഷ്യൻ, ഏറ്റവുമായി ഒരു പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയ സൃഷ്ടി മുമ്പ് നമ്മളായിരുന്നു. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പുതിയ സൃഷ്ടിയെ നമ്മുടെ വീട്ടിലൊരു ഡേർട്ടി ആയിട്ടുള്ളൊരു കോളാമ്പി, പണ്ട് കാലത്ത് നമ്മുടെ മുറുക്ക ഈ വെറ്റില മുറുക്കുന്ന വല്യപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു, വല്യമ്മച്ചുമാരും ഉണ്ടായിരുന്നു. അവര് വെറ്റില മുറുക്കി കഴിഞ്ഞാൽ വെറ്റില മുറുക്കിയ ആ വെറ്റിലയുടെ ചപ്പുരി അവർ ചവച്ച് തുപ്പുന്ന ഒരു പാത്രം പഴയ വീട്ടിലുണ്ടായിരുന്നു. വെറ്റില മുറുക്കുന്നവർക്കറിയാം കോളാമ്പി എന്ന് അതിന്റെ പറയുന്നത്. അത് വൃത്തികെട്ടൊരു സാധനമാണ്. നമ്മളാരും അത് അങ്ങനെ അറപ്പോടല്ല എടുക്കുക, അല്ലാതെ ഇങ്ങനെ വെറ്റില മുറുക്കി ചുമന്ന് തുപ്പി വെച്ചിരിക്കുകയാണ് പഴയ ആൾക്കാർ. അവർക്ക് അതിനെ കുറിച്ച് പ്രയാസമില്ലെങ്കിലും അവരെന്ത് ചെയ്യും, അവരൊരു ശീലമെന്ന നിലയിൽ ചെയ്യുമായിരുന്നു. എന്നാൽ ആ കോളാമ്പി നമ്മുടെ വീട്ടിൽ അതിഥി വന്നു കഴിഞ്ഞാൽ ആ കോളാമ്പിയിൽ നമ്മൾ വെള്ളം കൊണ്ട് കൊടുക്കുകയില്ല. കാര്യം അത് അതിഥിക്ക് അറപ്പാണ്, നമുക്കും അറപ്പാണ്. പക്ഷേ നമ്മൾ ആ കോളാമ്പി എടുത്ത് ഓടിന്റെ സാധനമാണ്, ആ കോളാമ്പി എടുത്ത് തട്ടാൻ്റെ കൊടുത്ത് ആ തട്ടാൻ ആ കോളാമ്പിയെ ഉടച്ചു വാർത്തിട്ട് ഒരു നല്ല പാത്രമാക്കി നമ്മുടെ കയ്യിൽ തരും. അപ്പൊ നമ്മുടെ വീട്ടിൽ അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയുടെ കയ്യിൽ നമ്മൾ ആ പാത്രം കൊടുക്കും. ആ പാത്രത്തിൽ വെള്ളം കൊടുത്താൽ അതിഥിക്കോ നമുക്കോ ഒരു 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 വികല്പം ഉണ്ടാകില്ല. കാരണമറിയാവോ, നേരത്തെ കോളാമ്പി ആയിരുന്നു ചവച്ചു തുപ്പുന്ന, വെറ്റില ചവച്ചു തുപ്പുന്ന, തുപ്പലി തുപ്പുന്ന ഒരു പാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ ഉടച്ചു വാർത്തി അത് തീയിൽ കൂടി കടന്ന് ഒരു പുതു സൃഷ്ടിയായി, ഒരു പുതിയ ഉപകരണമായി, പുതിയ ഒരു പാത്രമായി മാറി. മാറിയപ്പോൾ മൂശാരി അതിനെ രൂപകൽപ്പന ചെയ്തു, അതിനെ മാനപാത്രമായി, ഹീനപാത്രമായിരുന്ന കോളാമ്പിയെ മാനപാത്രമാക്കി തീർത്തു. ഇത് തന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്, പ്രകൃതിയാൽ കോപപാത്രങ്ങളായി നമ്മെ ദൈവം ചെയ്തു കരുണാപാത്രങ്ങളാക്കി മാറ്റി. അങ്ങനെ ആദാമ്യ പാപപ്രകൃതിയാൽ കോപപാത്രങ്ങളായി ജനിച്ചു, നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണാധിക്യ പ്രകാരം കരുണാപാത്രങ്ങളാക്കി ദൈവം തീർത്തു. ആ പ്രക്രിയ ഒറ്റ വാക്കിൽ 2 കൊരിന്ത്യർ 5:17 പൗലോസ് പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് 7 നൂതനങ്ങൾ, അതായത് 7 പുതിയ അനുഭവങ്ങൾ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതൊക്കെ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലഭിച്ച ആദ്യത്തെ പുതിയ വീണ്ടെടുപ്പാണ്. അതായത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചവരായി തീർന്നിരിക്കുന്നു. വീണ്ടും ജന്മം ഒന്നാമത്തെ പുതുമ, രണ്ടാമത്തെ ലഭിക്കുന്ന പുതിയ ജീവൻ, അതായത്
കർത്താവായേശു ക്രിസ്തു തന്റെ ജീവൻ നമ്മിലേക്ക് വന്ന പുതുജീവൻ തരുന്നു. മൂന്നാമത് പുതുജീവൻ പ്രാപിക്കാൻ നമുക്ക് പുതിയ ജീവിതം ഉണ്ടായി, അതാണ് മൂന്നാമത്തെ നൂതനം. നാലാമത്തെ പഴയ ഹൃദയം ഉരിഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ചെന്നാൽ പുതിയൊരു ഹൃദയം ഉണ്ടായി, നാലാമത്തെ പുതുമ. അഞ്ച്, പഴയ ആത്മാവ് അന്ധകാരത്തിന്റെ അധിപതിയായ പിശാചിന്റെ ആത്മാവായിരുന്നു, ഇപ്പോൾ നമുക്ക് പുതിയ ആത്മാവ് ദൈവാത്മാവ് ലഭിച്ചു. ആറ്, നമുക്കൊരു പുതിയ മനസ്സ് ലഭിച്ചു, നമ്മുടെ പാപമുള്ള മനസ്സ്, അതായത് ബുദ്ധികെട്ട നികർഷ ബുദ്ധിയിലും വ്യർത്ഥബുദ്ധിയിലും വക്രബുദ്ധിയിലും പാപത്തിലും അകപ്പെട്ടു പോയ മനസ്സ് മാറി ക്രിസ്തുവിന്റെ മനസ്സായി പുതിയൊരു മനുഷ്യനായി നാം മാറി. ഏറ്റവും പുതിയ ഒരു സൃഷ്ടിയായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ടു. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ രക്ഷണ പ്രക്രിയ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുമാതരം നമുക്ക് സമ്പൂർണമായിരിക്കുന്ന ഒരു പുതിയ ജീവനും പുതിയ ജീവിതവും ദൈവം നൽകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ നാം പുതുമ ധരിച്ചവരായി തീർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ രക്ഷയിൽ നമുക്ക് സംഭവിച്ച ഏഴ് നൂതനങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നു. ഈ വിഷയം വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാനുള്ള പ്രകാശവും കൃപയും തന്ന് കൂടുതലായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ക്ലാസ് ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു. തുടർന്നും ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്ന സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും ഓർത്തുങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.